Hi friends, Science for Mass in the Pudyuri video like a swagadam. In the video, Cheyana Rumbo, Rand Shartigle, Edidanam, and the Richery Ashe Korapenik and Dirno. What will it? E Shartri to video Cheyan the Rimanichu. And then Jan Idano de Sirna, a Matte Shartri tuned, Maturinan, Ide video Cheyana, Maturu log on Dirica. Urubakshe, Maturiningal, other Kananum Dirica. Yenda Samandamani Parinother, and the Cheller Kangalum Kelkumbotonitundau. പക്ഷേ ഏകദേശം ഈ പറഞ്ഞതിന് സമാനമായ ഒരു ആശയമാണ് ക്വാണ്ടം മെക്കാനിക്സിലെ മെനി വേൾഡ് ഇന്റർപ്രിട്ടേഷൻ. നമ്മൾ കാണുന്ന അനുഭവിക്കുന്ന ഈ ലോകമല്ലാതെ വേറെയും ഒരുപാട് ലോകങ്ങൾ ഉണ്ടാകാമെന്ന ആശയം ഒരുപാട് പണ്ട് തൊട്ടേ മനുഷ്യ മനസ്സുകളിൽ എങ്ങനെയോ കയറി കൂടിയിട്ടുണ്ട്. ലോകത്തിൻ്റെ തന്നെ പല ഭാഗത്തുള്ള സംസ്കാരങ്ങളുടെയൊക്കെ ഇതിഹാസങ്ങളിൽ ഈ ആശയം പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. സയൻസ് ഫിക്ഷൻ നോവലിസ്റ്റുകളുടെയും തിരക്കഥാകൃത്തുകളുടെയും ഒരു ഫേവററ്റ് ടോപ്പിക്കാണ് മെനി വേൾഡ്, പാരലൽ യൂണിവേഴ്സ്, മൾട്ടിവേഴ്സ് എന്നീ വിവിധ പേരുകളിട്ട് വിളിക്കുന്ന ഈ ആശയം. ഇതിന് ശാസ്ത്രത്തിൻ്റെ പിൻബലം കൂടി ഉണ്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ വിശ്വാസ്യത പല മടങ്ങ് കൂടും. ശാസ്ത്രത്തെക്കുറിച്ചും പ്രത്യേകിച്ച് ക്വാണ്ടം മെക്കാനിക്സിനെക്കുറിച്ചും കാര്യമായിട്ട് അറിയാത്തവർ പോലും അല്ലെങ്കിൽ അംഗീകരിക്കാത്തവർ പോലും ഈ ആശയത്തിൻ്റെ കാര്യത്തിൽ ശാസ്ത്രത്തിനെ കൂട്ടുപിടിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. ഇതിൻ്റെ പിന്നിൽ ഒരു ചെറിയ സൈക്കോളജി ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഓരോ ചോയ്സ് തിരഞ്ഞെടുക്കുമ്പോഴും മറ്റേ ചോയ്സാണ് എടുത്തിരുന്നതെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്നൊരു ആകാംക്ഷ എപ്പോഴും ബാക്കിയുണ്ടാവും. നമ്മൾ ഒഴിവാക്കിയ ആ ഒരു ചോയ്സ് തിരഞ്ഞെടുത്ത മറ്റൊരു നമ്മൾ വേറൊരു ലോകത്തിലുണ്ട് എന്ന് ചിന്തിക്കാൻ പലരെയും പ്രേരിപ്പിക്കുന്നത് ഈ ആകാംക്ഷയാണ്. എന്നാൽ ഈ ഒരു ആശയത്തിന് സത്യത്തിൽ ശാസ്ത്രീയമായൊരു പിന്തുണയുണ്ടോ? ക്വാണ്ടം മെക്കാനിക്സ് പറയുന്ന ഈ മെനി വേൾഡ് എന്ന ആശയം കൊണ്ട് സത്യത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് ഈ വീഡിയോ വഴി ഒന്ന് കണ്ടു നോക്കാം. കൃത്യമായ പ്രവചനങ്ങൾ നടത്താൻ കഴിയുക, ആ പ്രവചനങ്ങളൊക്കെ ശരിയാണെന്ന് തെളിയുക, ഇതാണ് ഒരു തിയറിക്ക് വേണ്ട അടിസ്ഥാനപരമായ യോഗ്യത. ക്വാണ്ടം മെക്കാനിക്സ് പ്യുവർലി ഒരു മാത്തമാറ്റിക്കൽ സബ്ജക്റ്റാണ്, അതായത് കണക്കുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിഷയം. ഈ കണക്കുകൾ ഉപയോഗിച്ച് ക്വാണ്ടം മെക്കാനിക്സിലെ കണികകൾ എങ്ങനെ പെരുമാറുമെന്ന് കൃത്യമായിട്ട് പ്രവചിക്കാൻ കഴിയും. അങ്ങനെ നടത്തിയ പ്രവചനങ്ങളൊക്കെ ശരിയാണെന്ന് ഏകദേശം ഒരു നൂറ്റാണ്ടായി നമ്മൾ നടത്തുന്ന പരീക്ഷണങ്ങൾ വഴി തെളിഞ്ഞിട്ടുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ ക്വാണ്ടം മെക്കാനിക്സിലെ ആശയങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരുപാട് ടെക്നോളജികൾ ഇന്ന് നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു. പക്ഷേ ക്വാണ്ടം മെക്കാനിക്സിലെ കണക്കുകളുടെ യഥാർത്ഥ അർത്ഥങ്ങൾ എന്തൊക്കെയാണെന്ന് ചിന്തിക്കാൻ പോയാൽ പലപ്പോഴും നമ്മുടെ യുക്തിക്ക് നിരക്കാത്ത വിചിത്രമായ അർത്ഥങ്ങളാണ് നമുക്ക് കിട്ടുക. അതുകൊണ്ട് തന്നെ ഷട്ട് അപ്പ് ആൻഡ് കാൽക്കുലേറ്റ്, അഥവാ കൂടുതൽ ചിന്തിക്കാതെ കണക്കുകൾ വൃത്തിയായിട്ട് ചെയ്യുക എന്ന ആശയമാണ് ക്വാണ്ടം മെക്കാനിക്സിനെ കുറിച്ച് പലരും എടുത്ത നിലപാട്. അങ്ങനെ അവർ ചെയ്തതുകൊണ്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ ആ ശാസ്ത്രശാഖ വികസിക്കാൻ കാരണം. എന്നാൽ അതിലെ കണക്കുകൾക്ക് നമ്മുടെ ഭൗതിക ലോകത്തിന് ചേരുന്ന രീതിയിലുള്ള അർത്ഥങ്ങൾ നൽകാൻ പലരും പലപ്പോഴായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫലമായിട്ട് ക്വാണ്ടം മെക്കാനിക്സിന് പല ഇൻ്റർപ്രിട്ടേഷൻസ് അഥവാ വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിലെ ഓരോ വ്യാഖ്യാനങ്ങളും ക്വാണ്ടം മെക്കാനിക്സിലെ ചില പ്രതിഭാസങ്ങളെ ഭംഗിയായിട്ട് വിശദീകരിക്കുമ്പോഴും മറ്റ് ചില പ്രതിഭാസങ്ങളെ പൂർണ്ണമായി വിശദീകരിക്കാൻ കഴിയാതെ പോകാറുണ്ട്. പക്ഷെ അതൊന്നും ക്വാണ്ടം മെക്കാനിക്സിലെ കണക്കുകളുടെ കുഴപ്പം കൊണ്ടല്ല, അതിനെ വിശദീകരിക്കാൻ നമ്മൾ ഉണ്ടാക്കുന്ന വ്യാഖ്യാനങ്ങളുടെ കുഴപ്പം കൊണ്ടാണ്. ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഇത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സ്വീകാര്യമായത് കോപ്പൻഹാഗൻ ഇൻ്റർപ്രിട്ടേഷൻ എന്ന വ്യാഖ്യാനമാണ്. അതുപോലെ തന്നെയുള്ള മറ്റൊരു വ്യാഖ്യാനമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന മെനി വേൾഡ് ഇൻ്റർപ്രിട്ടേഷൻ. കോപ്പൻഹാഗൻ ഇൻ്റർപ്രിട്ടേഷനെ കുറിച്ച് ഷ്രോഡിംഗേഴ്സ് കാറ്റ് എന്ന ചിന്താ പരീക്ഷണത്തെക്കുറിച്ചുള്ള വീഡിയോയിൽ വളരെ ബ്രീഫായിട്ട് പറഞ്ഞിരുന്നു. ആ പരീക്ഷണത്തെക്കുറിച്ചുള്ള ഒരു സമസ്യയുടെ ഉത്തരം പറയാതെ ബാക്കി വെച്ചുകൊണ്ടാണ് ആ വീഡിയോ അവസാനിപ്പിച്ചിരുന്നത്. ആ സമസ്യയ്ക്കുള്ള ഉത്തരം പറഞ്ഞുകൊണ്ട് വേണം നമുക്ക് മെനി വേൾഡ് ഇൻ്റർപ്രിട്ടേഷനെ കുറിച്ച് പറയാനായിട്ട്. അത് കേൾക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഈ ഭാഗം സ്കിപ്പ് ചെയ്യാം. കോപ്പൻഹാഗൻ ഇൻ്റർപ്രിട്ടേഷൻ അനുസരിച്ച് ക്വാണ്ടം കണികകളുടെ ഓരോ സ്വഭാവവും നിർണ്ണയിക്കുന്നത് വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു മാത്തമാറ്റിക്കൽ ഫോർമുലയാണ്. ഈ വേവ് ഫംഗ്ഷനുകളെ നിയന്ത്രിക്കുന്ന ഇക്വേഷനാണ് ഷ്രോഡിംഗേഴ്സ് ഇക്വേഷൻ. നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുന്നത് വരെ ഒരു കണികയ്ക്ക് അതിൻ്റെ വേവ് ഫംഗ്ഷൻ അനുവദിക്കുന്ന എല്ലാ സാധ്യമായ അവസ്ഥയും ഒരേ സമയം കൈക്കൊള്ളാൻ കഴിയും. ഇതിനെയാണ് സൂപ്പർപൊസിഷൻ എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ ഏതെങ്കിലും രീതിയിൽ അതിനെ നിരീക്ഷിക്കാൻ ശ്രമിച്ചാൽ അഥവാ ഡിറ്റക്റ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ ഈ വ്യത്യസ്ത അവസ്ഥകളിൽ ഏതെങ്കിലും ഒരവസ്ഥയെ അത് കാണിക്കും. അതിന് സാധ്യമായിരുന്ന മറ്റെല്ലാ അവസ്ഥകളും അതോടുകൂടി അവസാനിക്കും. ഇതിനെയാണ് വേവ് ഫംഗ്ഷൻ കൊലാപ്സ് എന്ന് വിളിക്കുന്നത്. ഈ വേവ് ഫംഗ്ഷനെ പറ്റിയും വേവ് ഫംഗ്ഷൻ കൊലാപ്സ് എന്ന ആശയത്തെ പറ്റിയും ഡീറ്റെയിൽഡ് ആയിട്ട് വിശദീകരിക്കുന്ന വീഡിയോകൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിനെപ്പറ്റിയൊന്നും ഇപ്പോൾ കൂടുതൽ പറയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഈ സൂപ്പർ പൊസിഷൻ എന്ന ആശയം കുറച്ച് കുഴപ്പമുള്ളൊരാശയമാണ്. കാരണം ഒരു കണികയ്ക്ക് സാധ്യമായ എല്ലാ അവസ്ഥകളും ഒരേ സമയം അതിനുണ്ടായിരിക്കുമെന്ന് കണക്കുകൾ നിരത്തിക്കൊണ്ട് പറയാൻ എളുപ്പമാണ്.
എന്നാൽ അതിൻ്റെ യഥാർത്ഥ അർത്ഥം ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ നിരീക്ഷിക്കാത്തപ്പോൾ ഒരു കണികയ്ക്ക് ഒരേ സമയം ഒന്നിൽ കൂടുതൽ സ്ഥലത്ത് സ്ഥിതി ചെയ്യാൻ കഴിയും. ഒരേ സമയം രണ്ട് വഴികളിലൂടെ സഞ്ചരിക്കാൻ കഴിയും. ഒരേ സമയം വ്യത്യസ്ത ദിശകളിൽ കറങ്ങാൻ കഴിയും എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ ആ കണികയ്ക്ക് ഏതെങ്കിലും ഒരവസ്ഥയെ കാണുകയുള്ളൂ താനും. കേൾക്കുമ്പോൾ തന്നെ ഈ പറയുന്നത് ഉടായ്പല്ലേ എന്ന് നമുക്ക് തോന്നും. നമുക്കെന്നല്ല, പല പ്രമുഖ ശാസ്ത്രജ്ഞർക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത്. ഇത് എന്തുമാത്രം അസംബന്ധമാണെന്ന് തെളിയിക്കാൻ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ തന്നെ ഒരു പ്രമുഖ ശാസ്ത്രജ്ഞനായ ഇർവിൻ ഷ്രോഡിംഗർ വിഭാവനം ചെയ്തെടുത്ത ചിന്താ പരീക്ഷണമാണ് ഷ്രോഡിംഗേഴ്സ് കാറ്റ്. അതനുസരിച്ച് ഒരു റേഡിയോ ആക്റ്റീവ് മൂലകത്തിലെ ആറ്റംസിൻ്റെ ഡീകേ ചെയ്തതും ഡീകേ ചെയ്യാത്തതുമായ അവസ്ഥകളുടെ സൂപ്പർ പൊസിഷനെ ഒരു പൂച്ചയുടെ ജീവിക്കുന്നതും മരിച്ചതുമായ അവസ്ഥയുമായിട്ട് ഫിസിക്കലി നമ്മൾ ബന്ധപ്പെടുത്തുകയാണ്. ആ മൂലകത്തിന് ഒരേ സമയം രണ്ടവസ്ഥ സാധ്യമാണെങ്കിൽ ആ പരീക്ഷണമനുസരിച്ച് ആ പൂച്ചയും ഒരേ സമയം മരിച്ചതിൻ്റെയും ജീവിച്ചതിൻ്റെയും സമ്മിശ്രമായ അവസ്ഥകളിലായിരിക്കണം ഉണ്ടാവേണ്ടത്. ഒരു പൂച്ചയ്ക്ക് ഒരേ സമയം ജീവനോടെയും ജീവനില്ലാതെയും ഇരിക്കാൻ കഴിയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ സൂപ്പർ പൊസിഷൻ എന്ന ആശയം തെറ്റാണ് എന്ന് സ്ഥാപിക്കലായിരുന്നു ഷ്രോഡിംഗറിൻ്റെ ലക്ഷ്യം. എന്നാൽ സൂപ്പർ പൊസിഷൻ ശരിക്കും നടക്കുന്നൊരു പ്രതിഭാസമാണെന്ന് പിന്നീട് വന്ന പരീക്ഷണങ്ങളൊക്കെ തെളിയിച്ചു. 2022 ഫിസിക്സ് നോബൽ സമ്മാന ജേതാക്കൾ നടത്തിയ പരീക്ഷണങ്ങളിലും ഇത് തെളിഞ്ഞതാണ്. ഇതെങ്ങനെയാണെന്ന് നമ്മളൊരു വീഡിയോയിൽ കണ്ടിരുന്നു. മാത്രമല്ല, ഇന്നത്തെ ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ പ്രവർത്തിക്കുന്നത് തന്നെ ഈ സൂപ്പർ പൊസിഷൻ എന്ന ആശയത്തിൻ്റെ വിവിധ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് സൂപ്പർ പൊസിഷൻ എന്നത് വെറും മിഥ്യയല്ല എന്നുറപ്പായി. അങ്ങനെ വരുമ്പോൾ ഷ്രോഡിംഗറിൻ്റെ പൂച്ച ഒരേ സമയം മരിച്ചും ജീവിച്ചും ഇരിക്കുമോ എന്ന ചോദ്യത്തോടെയാണ് ആ വീഡിയോ നമ്മൾ അന്ന് അവസാനിപ്പിച്ചത്. പരീക്ഷണം നടത്തുന്ന ബോക്സിനുള്ളിൽ ഒരു ക്യാമറ ഘടിപ്പിച്ചാൽ പൂച്ച പെട്ടിക്കകത്ത് മരിച്ചാണോ ജീവിച്ചാണോ ഇരിക്കുന്നത് എന്ന് ഈസി ആയിട്ട് അറിഞ്ഞുകൂടെ എന്ന് പലരും ചോദിക്കുകയുണ്ടായി. അതറിയാൻ ക്യാമറ പിടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്നാമത് അതൊരു ചിന്താ പരീക്ഷണമാണ്. അങ്ങനെ ഒരു പരീക്ഷണം ആരെങ്കിലും നേരിട്ട് നടത്തി നോക്കിയിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. പൂച്ച ഒരേ സമയം ചത്തും ജീവിച്ചും പെട്ടിക്കകത്ത് ഇരിക്കില്ല എന്ന് പരീക്ഷണം നടത്താതെ തന്നെ നമുക്ക് ഉറപ്പാണ്. പക്ഷേ ഈ റേഡിയോ ആക്റ്റീവ് മൂലകത്തിലെ ആറ്റംസിൻ്റെ ഡീകേ ചെയ്തതും ചെയ്യാത്തതുമായ അവസ്ഥകളുടെ സൂപ്പർ പൊസിഷൻ ശരിക്കുമുള്ളതാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ള സ്ഥിതിക്ക് ആ അവസ്ഥ പൂച്ചയ്ക്ക് എന്തുകൊണ്ട് ബാധകമാകുന്നില്ല എന്നാണ് നമ്മളിനി മനസ്സിലാക്കേണ്ടത്. ക്വാണ്ടം മെക്കാനിക്സിലെ കണികകളെയും നിത്യജീവിതത്തിൽ നമ്മൾ കാണുന്ന വസ്തുക്കളെയും വേർതിരിക്കുന്ന ആ ഘടകം എന്താണെന്നാണ് നമ്മൾക്ക് ഇനി അറിയേണ്ടത്. നമുക്ക് ആദ്യം തോന്നുന്ന മറുപടി വലുപ്പമാണ് എന്നാണ്. ക്വാണ്ടം മെക്കാനിക്സിലെ നിയമങ്ങൾ ബാധകമാകുന്നത് വളരെ ചെറിയ കണികകൾക്കാണ്. എന്നാൽ പൂച്ച ഒരു വലിയ വസ്തുവാണ്. അതുകൊണ്ട് തന്നെ ക്വാണ്ടം മെക്കാനിക്സ് പൂച്ചയെ ബാധിക്കുന്നില്ല എന്നാണ് നമുക്ക് ആദ്യം വരുന്ന മറുപടി. എന്നാൽ അത് പൂർണ്ണമായും ശരിയല്ല. കാരണം ഒരുപാട് കണികകളുടെ ഒരു കൂട്ടം മൊത്തമായിട്ട് സൂപ്പർ പൊസിഷൻ അവസ്ഥ പ്രകടമാകുന്നത് പരീക്ഷണങ്ങൾ വഴി കണ്ടെത്തിയിട്ടുണ്ട്. പൂച്ചയല്ലെങ്കിലും ഒരു പൂച്ചക്കുട്ടിയായിട്ടെങ്കിലും ഇതിനെ കണക്കാക്കാം എന്നാണ് പല ശാസ്ത്രജ്ഞന്മാരും ഇതിനെ തമാശയായിട്ട് വിവരിച്ചത്. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളെയും ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ ചെറിയ കണികകളായ ആറ്റംസ് കൊണ്ടാണ്. നേരത്തെ പറഞ്ഞ റേഡിയോ ആക്റ്റീവ് മൂലകം ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റംസ് കൊണ്ടാണ്. പൂച്ചയെ ഉണ്ടാക്കിയിരിക്കുന്നതും ഒരു കൂട്ടം ആറ്റംസ് കൊണ്ട് തന്നെയാണ്. ഈ ആറ്റംസൊക്കെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ക്വാണ്ടം മെക്കാനിക്സ് അനുസരിക്കുന്നവയാണ്. അപ്പോൾ പിന്നെ റേഡിയോ ആക്റ്റീവ് മൂലകത്തിൻ്റെ ആറ്റംസ് കൂട്ടമായി അനുസരിക്കുന്ന ക്വാണ്ടം നിയമങ്ങൾ എന്തുകൊണ്ട് പൂച്ചയുടെ ആറ്റംസ് അനുസരിക്കുന്നില്ല? ഇതിനുള്ള ഉത്തരം തരാൻ ശ്രമിക്കുന്ന ആശയമാണ് ഡീകൊഹിറൻസ്. കൊഹിറൻസ്, ഡീകൊഹിറൻസ് എന്നുള്ളതൊക്കെ തരംഗങ്ങളുമായും വേവ് ഫംഗ്ഷനുകളുമായും ബന്ധപ്പെട്ട് കിടക്കുന്ന ആശയങ്ങളാണ്. അത് ആ രീതിയിലെ കൃത്യമായിട്ട് വിശദീകരിക്കാൻ കഴിയും. എങ്കിലും മറ്റൊരു രീതിയിൽ വിശദീകരിക്കാൻ ശ്രമിക്കാം. ഒരു റേഡിയോ ആക്റ്റീവ് മൂലകത്തിലെ ആറ്റംസ് ഡീകേ ചെയ്യുമോ ഡീകേ ചെയ്യില്ലയോ എന്നുള്ളത് ആ ആറ്റംസിൻ്റെ ന്യൂക്ലിയസുമായി മാത്രം ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. ന്യൂക്ലിയസിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ പുറത്തു നടക്കുന്ന കാര്യങ്ങളിൽ നിന്നും തികച്ചും ഐസൊലേറ്റഡ് അഥവാ ഒറ്റപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. ഒരു ന്യൂക്ലിയസ് ഡീകേ ചെയ്തോ ഇല്ലയോ എന്ന് നമ്മളറിയുന്നത് അതിൽ നിന്നുള്ള റേഡിയേഷൻ പുറത്തു വന്ന് അത് ഡിറ്റക്ട് ചെയ്യുമ്പോൾ മാത്രമാണ്. എന്നാൽ പൂച്ചയുടെ കാര്യം അങ്ങനെയല്ല. പൂച്ച എപ്പോഴും അതിൻ്റെ അന്തരീക്ഷവുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. അത് ശ്വസിക്കുന്നു, ചൂട് പുറത്തുവിടുന്നു, ആ ചൂട് ചുറ്റുപാടുകളിൽ ലയിക്കുന്നു. അങ്ങനെ അതിൻ്റെ ചുറ്റുപാടുകളുമായിട്ട് പല രീതിയിൽ ബന്ധപ്പെടുന്നുണ്ട്. ഒരു ചത്ത പൂച്ചയും അതിലെ കണികകളും ചുറ്റുപാടുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതും ജീവനുള്ള പൂച്ച ചുറ്റുപാടുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ പെട്ടിക്കകത്തെ പൂച്ച മരിച്ചോ ഇല്ലയോ എന്ന വിവരം ഓരോ നിമിഷവും അതിൻ്റെ ചുറ്റുപാടുകൾ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൂച്ചയ്ക്ക് ഒരേ സമയം ജീവിച്ചും മരിച്ചും ഇരിക്കുന്ന അവസ്ഥയുടെ സൂപ്പർ പൊസിഷനിൽ സ്ഥിതി ചെയ്യാൻ കഴിയില്ല. പെട്ടി തുറക്കുമ്പോൾ മാത്രമേ പൂച്ച മരിച്ചോ ഇല്ലയോ എന്ന് നമ്മൾ അറിയുന്നുള്ളൂ എന്നതിന് ഒരു പ്രസക്തിയില്ല. ആ ഇൻഫർമേഷൻ ഓൾറെഡി പൂച്ചയുടെ ചുറ്റുപാടുകൾ വഴി ഈ ലോകത്തിലേക്ക് ലീക്കായി കഴിഞ്ഞു.
ഇതാണ് നമ്മൾ കാണുന്ന നിത്യജീവിതത്തിലെ വസ്തുക്കൾക്ക് സൂപ്പർപൊസിഷൻ കണ്ടുവരാത്തതിന് കാരണമായി പറയപ്പെടുന്നത്. ഈ പറഞ്ഞ ആശയത്തെയാണ് ഡീകൊഹിറൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് റേഡിയോ ആക്റ്റീവ് മൂലകത്തിലെ ആറ്റംസിൻ്റെ വേവ് ഫംഗ്ഷനുമായിട്ട് പൂച്ചയുടെ ആറ്റംസിൻ്റെ വേവ് ഫംഗ്ഷൻ സിങ്ക്രണൈസ്ഡ് ആയിട്ടിരുന്നാലേ, അഥവാ കൊഹിറൻസ് നിലനിർത്തിയാലേ റേഡിയോ ആക്റ്റീവ് ആറ്റംസിൻ്റെ സൂപ്പർപൊസിഷൻ പൂച്ചയിലേക്ക് എക്സ്റ്റെൻഡ് ആവൂ. എന്നാൽ പൂച്ചയുടെ ആറ്റംസിൻ്റെ വേവ് ഫംഗ്ഷൻ അതിൻ്റെ ചുറ്റുപാടുകളുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യുന്നതുകൊണ്ട് അവയ്ക്ക് ആ കൊഹിറൻസ് നിലനിർത്താൻ കഴിയില്ല. അവിടെ ഡീകൊഹിറൻസ് സംഭവിക്കും. ഈ ഡീകൊഹിറൻസ് ആണ് നമ്മൾ കാണുന്ന ഈ വലിയ ലോകത്തെ വസ്തുക്കളിൽ ക്വാണ്ടം എൻടാംഗിൾമെൻറ്റ്, ക്വാണ്ടം സൂപ്പർപൊസിഷൻ പോലുള്ള പ്രതിഭാസങ്ങൾ കാണാതിരിക്കാനുള്ള കാരണമായിട്ട് പറയപ്പെടുന്നത്. ഇനി പറയാനുള്ളത് ഇതിൻ്റെ ഇടയിൽ ഈ മെനി വേൾഡ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന ആശയം എവിടെ കടന്നു വരുന്നു എന്നുള്ളതാണ്. കോപ്പൻഹാഗൻ ഇൻ്റർപ്രിട്ടേഷൻ അനുസരിച്ച് ഒരു കണികയുടെ സ്വഭാവങ്ങൾ തീരുമാനിക്കുന്നത് അതിൻ്റെ വേവ് ഫംഗ്ഷനാണ്. ഈ വേവ് ഫംഗ്ഷൻ അനുസരിക്കുന്നത് ഷ്രോഡിംഗർ ഇക്വേഷനാണ്. എന്നാൽ നമ്മൾ ഡിക്റ്റക്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വേവ് ഫംഗ്ഷൻ കൊലാപ്സ് ചെയ്യുന്നു അഥവാ നശിച്ചു പോകുന്നു എന്നാണ് ആ ഇൻ്റർപ്രിട്ടേഷൻ പറയുന്നത്. അതോടുകൂടി ആ കണികയ്ക്ക് സാധ്യമാകുന്ന മറ്റെല്ലാ അവസ്ഥകളും ഇല്ലാതാവുന്നു. പിന്നെ നമ്മളതിനെ ഒരവസ്ഥയിൽ മാത്രമേ കാണുന്നുള്ളൂ. എന്നാൽ ഈ വേവ് ഫംഗ്ഷൻ കൊലാപ്സ് എന്ന കാര്യം സംഭവിക്കുന്നത് ഷ്രോഡിംഗർ ഇക്വേഷൻ അനുസരിച്ചല്ല. വേവ് ഫംഗ്ഷൻ കൊലാപ്സ് എങ്ങനെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നതിന് കോപ്പൻഹാഗൻ ഇൻ്റർപ്രിട്ടേഷനിൽ വ്യക്തമായ വിശദീകരണങ്ങളില്ല. നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുമ്പോൾ വേവ് ഫംഗ്ഷൻ കൊലാപ്സ് ചെയ്യുന്നു എന്ന് മാത്രമേ അതിൽ പറയുന്നുള്ളൂ. അവിടെയാണ് മെനി വേൾഡ് ഇൻ്റർപ്രിട്ടേഷൻ്റെ പ്രസക്തി വരുന്നത്. മെനി വേൾഡ് ഇൻ്റർപ്രിട്ടേഷൻ അനുസരിച്ച് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുമ്പോൾ വേവ് ഫംഗ്ഷൻ കൊലാപ്സ് ചെയ്യുന്നില്ല, അത് രണ്ടായി ബ്രാഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിലെ ഒരു ബ്രാഞ്ചാണ് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുന്നത്, കണികകളുടെ ആ അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യാത്ത വേവ് ഫംഗ്ഷൻ ബ്രാഞ്ച് അപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ കണികയുടെ നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യാത്ത അവസ്ഥകളും നിലനിൽക്കുന്നുണ്ട്. ആ അവസ്ഥയുമായിട്ട് നമുക്ക് ബന്ധമൊന്നുമില്ല എന്ന് മാത്രം. ഈ ആശയത്തിനെ നമുക്ക് മനസ്സിലാകുന്ന രീതിയിലേക്ക് വ്യാഖ്യാനിക്കുമ്പോഴാണ് അതിൽ പല ലോകങ്ങൾ കടന്നു വരുന്നത്. നേരത്തെ പറഞ്ഞ കേസിൽ പെട്ടി തുറക്കുന്നതിന് മുമ്പ് റേഡിയോ ആക്റ്റീവ് മൂലകത്തിലെ ആറ്റംസ് ഡീകേ ചെയ്തതും ചെയ്യാത്തതുമായ അവസ്ഥയുടെ സൂപ്പർപൊസിഷനിലായിരിക്കും എന്ന കാര്യത്തിൽ വ്യത്യാസമില്ല. എന്നാൽ നമ്മൾ പെട്ടി തുറക്കുമ്പോൾ ആ മൂലകത്തിൻ്റെയും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും അവസ്ഥ രണ്ടായിട്ട് പിരിയും. ഈ രണ്ടവസ്ഥകളെയാണ് രണ്ട് വ്യത്യസ്ത ലോകങ്ങൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ഒരു ലോകത്തിൽ ആ മൂലകം ഡീകേ ചെയ്തുവെന്നും ഡിറ്റക്ടർ അത് ഡിറ്റക്റ്റ് ചെയ്തുവെന്നും പൂച്ച മരിച്ചുവെന്നും കാണുന്ന നമ്മളായിരിക്കും ഉണ്ടാവുക. മറ്റേ ലോകത്തിൽ മൂലകം ഡീകേ ചെയ്തില്ല എന്നും ഡിറ്റക്ടർ പ്രവർത്തിച്ചില്ല എന്നും പൂച്ച മരിച്ചില്ല എന്നും കാണുന്ന നമ്മളായിരിക്കും ഉണ്ടാവുക. ഈ രണ്ടവസ്ഥകളും അഥവാ ലോകങ്ങളും ഒരേ സമയം തുല്യ പ്രാധാന്യത്തോടെ നിലനിൽക്കും എന്നതാണ് മെനി വേൾഡ് ഇൻ്റർപ്രിട്ടേഷൻ്റെ കാഴ്ചപ്പാട്. ഒരിക്കൽ രണ്ടായി പിരിഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ലോകങ്ങൾ തമ്മിൽ ഡീകൊഹിറൻസ് സംഭവിക്കുന്നതുകൊണ്ട് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അത്തരം രണ്ട് ലോകം ശരിക്കും നിലനിൽക്കുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ നമ്മുടെ കയ്യിൽ വഴികളൊന്നുമില്ല. നമ്മളകപ്പെട്ട ലോകത്തെ കാര്യങ്ങൾ മാത്രമേ നമുക്കറിയാൻ കഴിയൂ. മറ്റേ ലോകത്ത് പിന്നീട് നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി നമുക്ക് ഒരു ധാരണയും ഒരിക്കലും കിട്ടുന്നില്ല. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളീ പറഞ്ഞ റേഡിയോ ആക്റ്റീവ് മൂലകം ഡീകേ ചെയ്തോ ഇല്ലയോ എന്ന് ഡിറ്റക്ട് ചെയ്യുന്നതിന് സമാനമായ ക്വാണ്ടം മെക്കാനിക്കൽ പ്രോസസ്സുകൾ ലോകത്തിലെല്ലായിടത്തും ഒരുപാട് തവണ ഓരോ സെക്കൻഡിലും നടക്കുന്നുണ്ട്. ഇത്തരം ഓരോ പ്രോസസ്സുകൾ സംഭവിക്കുമ്പോഴും ലോകം സാധ്യമായ എല്ലാ ഓപ്ഷനിലേക്കും ബ്രാഞ്ച് ചെയ്യും, ഈ എല്ലാ ബ്രാഞ്ചുകളും ഒരേ സമയം നിലനിൽക്കുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ നമ്മളീ കാണുന്ന ലോകം കൂടാതെ എണ്ണമറ്റ വേറെയും ലോകങ്ങളുണ്ടാകും എന്നാണ് മെനി വേൾഡ് ഇൻ്റർപ്രിട്ടേഷൻ പറയുന്നത് എന്ന് ഒറ്റയടിക്ക് തോന്നിപ്പോവും. സ്വാഭാവികമായും ആ ലോകങ്ങൾ ഇരിക്കാനുള്ള സ്ഥലം എവിടെ, അതിനുള്ള പദാർത്ഥം എവിടെ, അതിനുള്ള ഊർജം എവിടെ, ഊർജ സംരക്ഷണ നിയമം അനുസരിച്ച് ഇതെങ്ങനെ സാധ്യമാകും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരും. അതിനൊക്കെ വ്യക്തമായ മറുപടികൾ ഈ ഇൻ്റർപ്രിട്ടേഷനിലുണ്ട്. പക്ഷേ അതൊന്നും നമ്മുടെ നോർമൽ യുക്തി ഉപയോഗിച്ച് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളായിക്കൊള്ളണമെന്നില്ല. ക്വാണ്ടം മെക്കാനിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ ഈ യുക്തിക്ക് നിരക്കായക നമ്മൾ എപ്പോഴും ഫേസ് ചെയ്യുന്നതാണ്. എങ്കിലും ഈ ആശയങ്ങളെ ഒരു ഉദാഹരണ സഹിതം ഒന്ന് വിശദീകരിക്കാൻ ശ്രമിക്കാം. ഓരോ തവണ ലോകം ബ്രാഞ്ച് ചെയ്യുമ്പോഴും ലോകത്തിലെ പദാർത്ഥവും ഊർജവും സ്ഥലവും ഒന്നും ഇരട്ടിക്കുന്നില്ല. അതൊക്കെ ഈ ലോകത്തുള്ളത് തന്നെയാണ്. അതുമായി നമ്മൾ ഇൻ്ററാക്ട് ചെയ്യുന്ന രീതിയിൽ മാത്രമാണ് വ്യത്യാസം സംഭവിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു കുളത്തിൽ ഒരു കല്ലെറിഞ്ഞെന്ന് വിചാരിക്കുക. ആ കല്ല് വീണ സ്ഥലത്ത് നിന്നും തരംഗങ്ങൾ പുറപ്പെട്ട് കുളത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും പരക്കും. ഈ തരംഗങ്ങൾ സഞ്ചരിക്കുന്നതിനിടയിൽ ഏതെങ്കിലും ഒരു തടസ്സമുണ്ടെങ്കിൽ അതിൽ തട്ടുമ്പോൾ ഈ തരംഗം രണ്ടായിട്ട് പിരിയും. ഈ രണ്ട് തരംഗങ്ങളും ആ കുളത്തിൽ തന്നെ ഒരേ സമയം ഉണ്ടായിരിക്കും. അല്ലാതെ ആ തരംഗങ്ങൾ രണ്ടായി പിരിയുമ്പോൾ ആ കുളം അങ്ങനെ തന്നെ രണ്ടായിട്ട് പിരിയുന്നില്ല.
ഏകദേശം ഇതുപോലെയാണ് റേഡിയോ ആക്റ്റീവ് മൂലകത്തിലെ ആറ്റംസിൻ്റെ വേവ് ഫംഗ്ഷൻ ഡിറ്റക്ട് ചെയ്യപ്പെടുമ്പോൾ രണ്ടായിട്ട് പിരിയുന്നത്. അതിൽ ഒരു ബ്രാഞ്ച് റേഡിയോ ആക്റ്റീവ് മൂലകം ഡി കെ ചെയ്യാത്ത അവസ്ഥയെയും മറ്റേ ബ്രാഞ്ച് അത് ഡി കെ ചെയ്ത അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ ഈ റിസൾട്ട് മനസ്സിലാക്കുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ബ്രാഞ്ചുമായിട്ട് നമ്മുടെ വേവ് ഫംഗ്ഷൻ ഇൻ്ററാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ആ കുളത്തിൽ ഒരു കല്ല് വീണ തരംഗങ്ങൾ മാത്രം ആയിരിക്കില്ല ഉണ്ടാവുക. ഇല വീണപ്പോൾ ഉണ്ടായ തരംഗങ്ങളും മീനുകളുണ്ടാക്കുന്ന തരംഗങ്ങളും കാറ്റുണ്ടാക്കുന്ന തരംഗങ്ങളും ഒക്കെ ആ കുളത്തിലുണ്ടാവും. ഈ തരംഗങ്ങളൊക്കെ പരസ്പരം കൂട്ടിയിടിക്കുകയും കടന്നു പോവുകയും ഇൻ്ററാക്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടാവും. നേരത്തെ കല്ലിട്ടപ്പോൾ ഉണ്ടായ ആ തരംഗം ഒരു തടസ്സത്തിൽ തട്ടിയപ്പോൾ രണ്ടായി പിരിഞ്ഞു എന്ന് പറഞ്ഞിരുന്നല്ലോ. കുളത്തിലെ മറ്റ് തരംഗങ്ങൾ ഈ വേർപിരിഞ്ഞ രണ്ട് തരംഗങ്ങളുമായിട്ട് വ്യത്യസ്ത രീതിയിലായിരിക്കും ഇൻ്ററാക്ട് ചെയ്യുന്നത്. ഈ എല്ലാ ഇൻട്രാക്ഷനുകളുടെയും ആകെത്തുകയായിരിക്കും ആ കുളത്തിൻ്റെ ഉപരിതലത്തിൽ നമ്മൾ കാണുന്ന തരംഗങ്ങൾ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സമുദ്രങ്ങളുടെ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരുപാട് വിവിധ സംഭവങ്ങൾ കാരണം ഉണ്ടാകുന്ന തരംഗങ്ങളുടെ ഒരു സമ്മിശ്രണമാണ് സമുദ്രത്തിലെ തരംഗങ്ങൾ. കേരളത്തിലെ കടൽ തീരത്ത് ഇരുന്നു കൊണ്ട് ഒരു കൊച്ചുകുട്ടി എറിഞ്ഞ കല്ലുണ്ടാക്കുന്ന തരംഗം മുതൽ പസഫിക് സമുദ്രത്തിൽ നടത്തുന്ന ഒരു അണുപരീക്ഷണം മൂലമുള്ള തരംഗങ്ങൾ വരെ നമ്മുടെ സമുദ്രത്തിലുണ്ടാവും. ഈ തരംഗങ്ങളൊക്കെ പലയിടത്ത് വെച്ച് പല തരത്തിൽ പരസ്പരം ഇൻട്രാക്റ്റും ചെയ്യുന്നുണ്ടായിരിക്കും. ഏകദേശം ഇതുപോലെയാണ് നമ്മുടെ പ്രപഞ്ചവും. അതിലെ എല്ലാ കണികകളുടെയും വസ്തുക്കളുടെയൊക്കെ വേവ് ഫംഗ്ഷനുകൾ ചേർന്ന് ഒരു യൂണിവേഴ്സൽ വേവ് ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. ഓരോ ക്വാണ്ടം മെഷർമെൻറ്റ് നടക്കുമ്പോഴും അതിലെ ഏതെങ്കിലും ഒരു ചെറിയ കൂട്ടം തരംഗങ്ങളാണ് രണ്ടായിട്ട് പിരിയുന്നത്. അങ്ങനെ രണ്ടായിട്ട് പിരിയുന്ന തരംഗങ്ങൾ രണ്ട് വ്യത്യസ്ത സാധ്യതകളാണ്. ആ സാധ്യതകളെയാണ് രണ്ട് ലോകങ്ങൾ എന്ന് വിളിക്കുന്നത്. ഓരോ ബ്രാഞ്ചിലെയും തരംഗങ്ങൾ പരസ്പരം ഇൻ്ററാക്ട് ചെയ്യുന്ന വിധം വ്യത്യസ്തമായിരിക്കും. എന്നാൽ ഈ രണ്ട് ബ്രാഞ്ചിലെ തരംഗങ്ങളും യൂണിവേഴ്സൽ വേവ് ഫംഗ്ഷൻ ആകുന്ന ആ വലിയ സമുദ്രത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഇതാണ് മെനി വേൾഡ് ഇൻ്റർപ്രിറ്റേഷൻ വിശദീകരിക്കാൻ വേണ്ടി പൊതുവെ പറയുന്ന ഉദാഹരണം. മെനി വേൾഡ് ഇൻ്റർപ്രിറ്റേഷൻ്റെ പ്രധാന പോരായ്മ അത് ശരിയാണോ എന്ന് ഒരിക്കലും ടെസ്റ്റ് ചെയ്ത് വെരിഫൈ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. സൂപ്പർപൊസിഷൻ പോലെയുള്ള പ്രതിഭാസങ്ങളെ നമുക്ക് തെളിയിക്കാൻ കഴിയും. എന്നാൽ കോപ്പൻഹാഗൻ ഇൻ്റർപ്രിറ്റേഷൻ പറയുന്ന പോലെ വേവ് ഫംഗ്ഷൻ കൊളാപ്സ് ചെയ്യുന്നുണ്ടോ അതോ എല്ലാ സാധ്യതകളെയും ഒരേപോലെ നിലനിർത്തിക്കൊണ്ട് അനേകായിരം പാരലൽ യാഥാർത്ഥ്യങ്ങൾ ഓരോ നിമിഷവും വേർപിരിയുന്നുണ്ടോ എന്നുള്ളത് പരീക്ഷണങ്ങൾ വഴി കണ്ടെത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അത് സ്വീകരിക്കണോ വേണ്ടയോ എന്നത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ്. ക്വാണ്ടം മെക്കാനിക്സിലെ കണക്കുകളുടെ ഒരു വ്യാഖ്യാനം മാത്രമാണ് മെനി വേൾഡ് ഇൻ്റർപ്രിറ്റേഷൻ. ആ കണക്കുകൾ ശരിയാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ വ്യാഖ്യാനം ശരിയാണോ തെറ്റാണോ എന്നുള്ളതിന് പ്രായോഗിക തലത്തിൽ കാര്യമായൊരു പ്രാധാന്യം വരുന്നില്ല. പക്ഷേ ഇത്രയൊക്കെ കോംപ്ലിക്കേഷൻസ് ഇതിലുണ്ട് എന്ന് അറിയാതെയാണ് പലരും ഈ മെനി വേൾഡ് പാരലൽ യൂണിവേഴ്സ് എന്നൊക്കെയുള്ള ആശയം പൊക്കിപ്പിടിച്ചുകൊണ്ട് വരുന്നത് എന്നതാണ് എന്നെ അതിശയിപ്പിക്കുന്ന കാര്യം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ അത് ലൈക്കും കമൻറ്റും ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. ഓർക്കുക, ഒരറിവും ചെറുതല്ല. അറിഞ്ഞിട്ടിപ്പോൾ എന്താ ഗുണം എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. അറിവ് അറിവിൽ തന്നെ പൂർണ്ണമാണ്. താങ്ക് യു.